കെഎസ്യുവും യൂത്ത് കോൺഗ്രസും വിചാരിച്ചാൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര ഒരിഞ്ച് മുന്നോട്ട് പോകില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. അത്തരമൊരു തീരുമാനമെടുത്താൽ പ്രവർത്തകരുടെ രോമത്തിൽ തൊടാൻ കഴിയില്ല. അടിച്ചാൽ തിരിച്ചടിക്കാനും അറിയാം. അത് ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന പോലീസുകാരും മനസ്സിലാക്കണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവകേരള യാത്രയുടെ പേരിൽ കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയൊതുക്കാനാണ് ശ്രമമെങ്കിൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. പിണറായി പറയുന്നത് അത് രക്ഷാപ്രവർത്തനം എന്നാണ്. കീലേരി അച്ചുവിനെ പോലെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. എന്ത് ആഭാസം പറയാമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മനസ്സിൽ തോന്നിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? അദ്ദേഹം വിളിച്ചു പറയുന്നത് കേട്ടാൽ അദ്ദേഹത്തിന്റെ, ഞാൻ പറയുന്നില്ല, ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഗലേരി അച്ചുവിനെ പോലെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് പേടിയുണ്ട് എന്ന് വിചാരിച്ച് കറുപ്പ ഡ്രസ്സുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടെയാണ്? കറുപ്പ ഡ്രസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എവിടുത്തെ ന്യായമാണ്? എവിടുത്തെ നീതിയാണ്? കറുപ്പ് ഡ്രസ് ഇട്ടാൽ അപ്പോൾ പൊക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കെഎസ്യുവും യൂത്ത് കോൺഗ്രസും വിചാരിച്ചാൽ നവകേരള യാത്ര ഒരിഞ്ച് മുന്നോട്ട് പോകില്ല. അങ്ങനെ തീരുമാനിക്കാനുള്ള കെൽപ്പ് സംഘടനക്കുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. മുഖ്യമന്ത്രി താൻ നോത്തിത്തരം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളത്തിലെ കെഎസ്യു യൂത്ത് കോൺഗ്രസും വിചാരിച്ചാൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല യാത്ര, ഒരു സംശയമില്ല. വേണമെന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള കഴിവും പ്രാപ്തിയും തന്റെ ഇടവുമുള്ള ഒരു സംഘടനയാണ് കെഎസ്യു യൂത്ത് കോൺഗ്രസ് എന്ന് കാലഘട്ടം തെളിയിച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയനും കൂടെ നടക്കുന്ന മന്ത്രിമാരും മനസ്സിലാക്കണം. ഗൺമാൻ ഉൾപ്പെടെയുള്ള ഗുണ്ടകളെ നിലക്ക് നിർത്താൻ പിണറായി വിജയൻ തയ്യാറാകണം. അടിക്കണമെങ്കിൽ തിരിച്ചടിക്കാനും ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കുറെ ഗുണ്ടകൾ ഉണ്ടാവും, തീറ്റിപ്പറ്റി വളർത്തിയ ചില ഗുണ്ടകൾ ഉണ്ടാവും. ആ ഗുണ്ടകൾ ഗുണ്ടകളുടെ പണിയെടുക്കണം. നിങ്ങളെ എന്റെയും ഈ പിടിക്കുന്ന ജനങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ശമ്പളം മേടിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഗുണ്ടകൾ എന്ന് പറയുന്നത്. നിങ്ങൾ കൂട്ടി നടക്കുന്ന ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ തിന്നുന്നത്, അവന്റെ വീട്ടിൽ കഞ്ഞി വെക്കുന്നത് എന്റെയും ഇവിടെ നിൽക്കുന്ന മറ്റുള്ള ജനങ്ങളുടെയും നികുതി പണമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിക്കാൻ വന്നാൽ ഇനി ഞങ്ങൾ നോക്കി നിൽക്കില്ല. ബംഗാളിലെ അവസ്ഥ CPM കേരളത്തിലും ഉണ്ടാകും. ഈ പോക്കുപോയാൽ താമസിയാതെ അതാകും അവസ്ഥയെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. ചിറക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ KV ബാലകൃഷ്ണൻ, TE ജയകൃഷ്ണൻ, CV സന്തോഷ്, കല്ലിക്കോടൻ രാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.